അയഞ്ചേരിയിലെ അഴുക്കുചാൽ ശുചീകരണത്തിൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മാസ്റ്റർ. അയഞ്ചേരി ടൗണിൽ അഴുക്കുചാൽ ശുചീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഭരണസമിതി യോഗത്തിൽ നിന്ന് LDF ഇറങ്ങിപ്പോയത് അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രസിഡന്റിന്റെ ആരോപണം. കാലവർഷം വരുന്നതിന് മുന്നേ അഴുക്കുചാൽ നവീകരിക്കുന്നതിനായി പഞ്ചായത്ത് നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ വിളിച്ചത്. പഞ്ചായത്ത് നോട്ടീസ് ബോർഡിലും മറ്റും പരസ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച കൊട്ടേഷനുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ രേഖപ്പെടുത്തിയതിനാണ് കരാർ നൽകാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന് പ്രസ്തുത കൊട്ടേഷൻ അംഗീകരിക്കാനിരിക്കെയാണ് കാലവർഷത്തിന് മുമ്പായി തുടർച്ചയായി മഴ തിമിർത്ത് പെയ്തത്. ഇത് കാരണം ടൗണിലെ ജനങ്ങൾ ആകെ ഭീതിയിലായി. നാട്ടുകാരുടെയും വ്യാപാരികളുടെയും അടിയന്തര ആവശ്യം പരിഗണിച്ചാണ് ശുചീകരണ പ്രവൃത്തി തുടങ്ങിയത്. കേരളത്തിൽ പെട്ടെന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നാട് വിറങ്ങളിച്ചു നിൽക്കുമ്പോൾ സാങ്കേതികത്വം പറഞ്ഞ് നോക്കി നിൽക്കാതെ ദുരന്തമുഖത്ത് ക്രിയാത്മകമായി ഇടപെടുക മാത്രമാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തത്. തക്ക സമയത്ത് ചെയ്ത ശുചീകരണ പ്രവൃത്തി കാരണം ശക്തമായ മഴയിൽ ടൗണിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും കടകളിലും മറ്റും വെള്ളം കയറി സാധനങ്ങൾ നശിക്കുന്നതുമൊക്കെ പരിഹാരമാവുകയും ചെയ്തിട്ടുണ്ട്. സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്ന വസ്തുതകളാണ് ഇവയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.